നിങ്ങൾ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഒരാളെ ഡിഎക്സ്എനിലേക്ക് കൊണ്ടുവരുമ്പോൾ പാകപ്പെടുത്തൽ നടത്തിയിട്ട് വേണം അയാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. നമ്മൾ സാധാരണ പറയാറുണ്ട് ഹണ്ടർ മെന്റാലിറ്റിയും ഫാർമർ മെന്റാലിറ്റിയും അല്ലേ. ഹണ്ടർ വേട്ടക്കാരൻ്റെ മനോഭാവം ആ വേട്ടയാടുന്ന മൃഗത്തെ ഇല്ലാതാക്കിയിട്ട് നേട്ടമുണ്ടാക്കുക എന്നുള്ളതാണ്. നേരെ മറിച്ച് കർഷകനും നേട്ടത്തിന് വേണ്ടിയാണ് അയാളുടെ പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷേ അവിടെ അയാൾ ആ നിലം പാകപ്പെടുത്തി അവിടെ വിത്ത് വിതച്ച് അതിനെ പരിപാലിച്ചതിന് ശേഷമാണ് അയാൾ വിളവെടുക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആവശ്യം ഈ കർഷകൻ്റെ മനോഭാവമാണ്. നിങ്ങൾ ഒരാളെ ഈ ഒരു ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ഒരു പാകപ്പെടുത്തൽ ആവശ്യമാണ്. നമുക്കറിയാം ഒരു കർഷകന് വിളവ് ഇറക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യുന്നൊരു കാര്യം ആ നിലം പാകപ്പെടുത്തി അവിടെ കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു പാകപ്പെടുത്തൽ നടത്തിയിട്ടില്ല എങ്കിൽ എത്ര നല്ല വിത്താണെങ്കിലും ഒരു കാട്ടിൽ കൊണ്ടാണ് വിതയ്ക്കുന്നത്, അവിടെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അത് മികച്ച ഒരു വിളയായിട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു പാകപ്പെടുത്തൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ആവശ്യമാണ് അല്ലേ. നിങ്ങൾ ആ വ്യക്തിക്ക് കൃത്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി എന്താണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തി അയാൾക്ക് കൈവരുന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത എത്രമാത്രം വലുതാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് അയാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് എങ്കിൽ അയാൾ ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാകും. ഈ കിട്ടിയ ഒരു കാര്യത്തിൽ അയാൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. അയാൾക്ക് വളരെ വലിയൊരു മോട്ടിവേഷൻ തുടക്കം മുതൽ തന്നെ ഉണ്ടാകും. ആ ഒരു എക്സൈറ്റ്മെൻ്റാണ് അയാളെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രേരണാശക്തി എന്ന് പറയുന്നത്.